Hello guys, pudhiya videoyilekku ellarkkum swagatham. Appo nammal vannathu ee oru cichlid fish inde breeding lekku pudhuthayi vanna aalkarkku patti rendu adipoli meenukal aayittanu. Polar blue parrot adu pole thana polar white parrot. Appo ivare pattulla complete details nammal onnu share cheyyunnunde with breeding adakkum. Appo endale namukku useful aana oru video aayirikkum. Adondane nanna skip cheyyan kaana. Adu pole thana nammal oru channel adayi kaanana subscribe cheythu support cheyya. Ee video namukku ishtamulla like cheyya. Useful aayirundha endale share cheyya. Appo namukku nere video lekku kadakkam. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പോളാർ പാരറ്റ് ഫിഷിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഈ ഒരു പോളാർ പാരറ്റ് ഫിഷിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പോളാർ ബ്ലൂ പാരറ്റ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവരൊരു ബ്രീഫായിട്ടുള്ളൊരു ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ശരിക്കും ഈ ഒരു മീനുകൾ വൈൽഡായിട്ട് കാണപ്പെടില്ല, കാരണം ഇവർ മാൻ മെയ്ഡാണ്, നമ്മൾ ഫ്ലവറോണൊക്കെ പോലെ തന്നെ. അപ്പോൾ ഹ്യൂമൻസ് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു വെറൈറ്റിയാണിത്. ഇത് ശരിക്കും ഈ ഒരു ബ്രീഡ് ഉണ്ടായത് നമ്മളെ കോൺവിറ്റ് സിക്ലിഡും അതുപോലെ തന്നെ പാരറ്റ് ഫിഷില്ലേ നമ്മളെ ആ പാരറ്റ് സിക്ലിഡും കൂടി മിക്സ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ടുള്ളൊരു ബ്രീഡിങ്ങിലാണ് നമുക്ക് ഈ ഒരു പോളാർ പാരറ്റ് ഫിഷ് എന്നുള്ളൊരു വെറൈറ്റി വന്നത്. ഇത് മെയിൽ കോൺവിക് സിക്ലിഡും അതുപോലെ തന്നെ ഫീമെയിൽ ബ്ലഡ് പാരറ്റും കൂടി ക്രോസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ വെറൈറ്റി വന്നത്. അതിൽ പാരറ്റ് ഫിഷിൻ്റെ ബോഡിയും അതുപോലെ തന്നെ കോൺവിക് സിക്ലിഡിൻ്റെ ഒരു കളർ പാറ്റേൺ ആയിട്ടാണ് വന്നത്. ഈ ഒരു കോൺവിക് സിക്ലിഡിൻ്റെയും ബ്ലഡ് പാരറ്റിൻ്റെയും ഒരു ക്രോസിങ് നമ്മളൊരു പോളാർ പാരറ്റ് ഫിഷിനെ ക്രിയേറ്റ് ചെയ്തത് ശരിക്കും ഈ ഒരു ഓർണമെൻറ്റൽ ഫിഷ് വേൾഡിലേക്ക് വന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ തന്നെയാണ്. കാരണം ഒരു സ്റ്റാർട്ടർക്ക് ഏറ്റവും പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ് നമ്മളെ ഒരു പോളാർ പാരറ്റ് ഫിഷ്. അപ്പോൾ നമ്മളീ ഒരു പോളാർ പാരറ്റ് ഫിഷ് ഇപ്പോൾ രണ്ട് വെറൈറ്റികൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് പോളാർ ബ്ലൂ പാരറ്റ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ പോളാർ വൈറ്റ് പാരറ്റ്, അതിപ്പോൾ അടുത്ത് വരും. അപ്പോൾ ഈ രണ്ട് മീനുകളാണ് ഇപ്പോൾ കറൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെ അത്യാവശ്യം എല്ലാ ലോക്കൽ ഷോപ്സിലും പെറ്റ് ഷോപ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പോളാർ ബ്ലൂ പാരറ്റിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഹോൾസെയിലിൽ ഒരു 75 ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ചിലപ്പോൾ അതിലും കുറയാം, ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ പോളാർ വൈറ്റിന് ഒരു 90 ആ ഒരു റേറ്റിന് വരുന്നുണ്ട്. ഹോൾസെയിൽ റേറ്റാണ് സിംഗിൾ പീസിനുള്ള. റീറ്റെയിൽ ആകുമ്പോൾ അതിലും കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും റേറ്റ്. പിന്നെ ഇവരെ ഈ ഒരു പോളാർ ബ്ലൂ പാരറ്റിൻ്റെ ഒരു ബ്രൂഡ് സ്റ്റോക്ക് അല്ലെ ബ്രീഡിംഗ് പെയറിന് ഒരു 450 രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട്. പോളാർ വൈറ്റ് പാരറ്റിന് ഒരു 500 മുതൽ 600 രൂപ അടുത്തൊക്കെ വരെ റേറ്റ് വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇവരെ ഒരു ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ പറയാം. ഇപ്പോൾ ഈ ഒരു ഫീമെയിൽസിനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫീമെയിലാണ്, അതിൻ്റെ വയറിന് അടിഭാഗത്ത് ചെറിയൊരു റെഡ് ഷെയ്ഡ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പോളാർ ബ്ലൂ പാരറ്റിനാണെങ്കിൽ നല്ല രീതിയിൽ കാണാം. ഇതിപ്പോൾ നമ്മളെ പോളാർ വൈറ്റ് പാരറ്റാണ്, ഇതിന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു പാരറ്റ് ഫിഷ് ഇല്ലേ, അതാണ് നമ്മളെ ഫീമെയിൽ. അതിന് വയറിന് അടിഭാഗത്ത് എഗ്ഗ് ലോഡാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ കുറച്ചൊരു കളറിങ് വരും. അത് നിങ്ങൾ ബാക്കിൽ കാണുന്നതാണ് അതിൻ്റെ മെയില്. ആ മെയിൽസിന് ഈ ഒരു ഡോർസൽ ഫിന്ന് അല്ലെങ്കിൽ ആ ഫിൻസിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ മുന്നിലേക്ക് ഇങ്ങനെ നീന്തി പോകുന്നത് നമ്മളെ ഫീമെയിലാണ്, അതിൻ്റെ വയറിൻ്റെ അടിഭാഗത്ത് കണ്ടില്ല ആ ഒരു സൈഡിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ്, അതുപോലെ തന്നെ അതിന് പിന്നീടുള്ള ആ മെയിലിന് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കുക, വളരെ സിമ്പിളാണ്. ശരിക്കും ഞാൻ ഈ ഒരു പോളാർ പാരറ്റ് ഫിഷിൻ്റെ ഈ ഒരു ബ്രീഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫീൽഡിലേക്ക് വന്നത് നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, ജഗൻ എന്ന് പറഞ്ഞ. അത് നമ്മുടെ നാട്ടിൽ തന്നെ കൊയിലാണ്ടി അരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ അവൻ എനിക്കൊരു കൊറിയർ അയച്ചിരുന്നായിരുന്നു ഒരു 2 pair പോളാർ ബ്ലൂ പാരറ്റിനെ. അപ്പം അത് നമ്മളടുത്ത് വന്ന് സെറ്റായി നല്ല രീതിയിൽ ബ്രീഡിംഗ് ഒക്കെ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, അതിലായി കുറച്ചുകൂടി ബ്രീഡിങ്ങിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കിട്ടി സെറ്റായി. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പോളാർ വൈറ്റ് പാരറ്റ് എന്നുള്ള ഈ ഒരു ബ്രീഡിംഗ് പെയറിനെടുത്തത്. അപ്പോൾ ഈ ഒരു പെയറിനെ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 2 weeks ആവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഡിങ് ഇതുവരെ സെറ്റായിട്ടില്ല. ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബ്ലൂ അക്കാറ എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആ എഗ്ഗ് കഴിച്ച് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്നിട്ട് അതുകൊണ്ടായിരുന്നു നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അടുത്ത് നമുക്കൊരു പോളാർ പാറ്റ് ഫിഷിൻ്റെ ലൈഫ് സ്പാനെ പറ്റി പറയാം. അപ്പോൾ 6 വർഷം തൊട്ട് 8 വർഷം വരെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ വരുന്നത്. നല്ല രീതിയിൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളെ ഈ ഒരു കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പോളാർ പാറ്റ് ഫിഷ്. പോളാർ ബ്ലൂ പാരറ്റാണ് ഇപ്പോൾ കാണുന്നത്, അതുപോലെ തന്നെ പോളാർ വൈറ്റ് പാരറ്റ് ഫിഷുമാണ്. അപ്പോൾ ഇവരെ ഒരുമിച്ചിട്ടാൽ ശരിക്കും ഇവരൊരു ടെമ്പർമെൻറ്റ് അല്ലെങ്കിൽ ഇവരൊരു ടാങ് മേറ്റ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം ടെമ്പർമെൻറ്റിനെ പറ്റി പറയാം. ഒരു കാം അല്ലെങ്കിൽ ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ഫിഷാണ്. പിന്നെ ഇവർ അങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ എന്തായാലും തിരിച്ചിങ്ങോട്ടും ചൊറിയും. അപ്പോൾ ആ ഒരു മൈൻഡാണ്. പക്ഷെ പൊതുവേ ഇവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ എല്ലാ മീനുകളായിട്ടും. നമുക്ക് സെവറും അതുപോലെ തന്നെ പാരറ്റ് ഫിഷ്, ഏഞ്ചൽ ഫിഷ് ഇവരൊക്കെ കൂടെ അവർ ടാഗ്മേറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റായിട്ട് നടാൻ പറ്റിയ നല്ലൊരു സിക്ലിഡ് മീൻ തന്നെയാണ്. ഭയങ്കര ക്യൂട്ടുമാണ് കാണാൻ. ശരിക്കും എനിക്ക് താല്പര്യം ഈ ഒരു പോളാർ ബ്ലൂ പാരറ്റിനാണ്. വൈറ്റ് പാരറ്റിനെക്കാട്ടിഷ്ടം പോളാർ ബ്ലൂ പാരറ്റിനാണ്.
അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു പോളർ പാരറ്റ് ഫിഷിൻ്റെ ഹെൽത്ത് അതുപോലെ തന്നെ ഡിസീസിനെ പറ്റി പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പോളർ പാരറ്റ് ഫിഷിൻ്റെ ഹെൽത്ത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ടെമ്പറേച്ചറിലും കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സിക്ലിഡ് ഫിഷ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ സിക്ലിഡ് ബ്രീഡിങ്ങിൽ കടന്നു വരുന്ന ആൾക്കാർക്ക് ഒന്ന് പഠിക്കാൻ പറ്റിയ മീൻ തന്നെയാണെന്നാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും, ഇതാണ് നമ്മൾ രണ്ട് ഫീമെയിൽസ് അവരെ വയറിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് കണ്ടില്ലേ ഒരു ഓറഞ്ച് ഷെയ്ഡ്, അപ്പോൾ കറക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. അടുത്ത് നമുക്ക് ഇവർക്ക് വരുന്ന ഡിസീസിനെ പറ്റി പറയാം. പൊതുവേ അത്ര ഡിസീസ് എഫക്റ്റ് ചെയ്യുന്ന ഒരു മീനല്ല, എന്നാലും നമ്മൾ വളർത്തിയിട്ട് വന്നത് വൈറ്റ് സ്പോട്ടാണ്. അത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഡ്രോപ്പ് ആകുമ്പോൾ വരുന്നൊരു അസുഖമാണ്. അപ്പോൾ നമുക്ക് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ഹീറ്ററൊക്കെ ഇട്ട് ഒന്ന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ ഇവർ പ്രോപ്പറായിട്ട് തന്നെ ഹെൽത്ത് കണ്ടീഷനിലേക്ക് വന്നോളും. ഇനി അടുത്ത് നമുക്ക് ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഫീഡിങ്ങിനെ പറ്റി പറയാം. പൊതുവേ നമ്മളിവിടെ കൊടുക്കാറ് ഈ ഒരു കണ്ടീഷൻ ചെയ്യാനുള്ള ബ്രീഡിംഗ് പേഴ്സണാണെങ്കിൽ വേംസിനെ കൊടുക്കാറുണ്ട്, ബ്ലഡ് വേംസ് മൈക്രോ വേംസ് ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൊയിനെയും കൂടി ഫീഡ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ നോർമലായിട്ടുള്ള ബേബീസിനെ ഒന്ന് റേസ് ചെയ്ത് കൊണ്ടുവരാനാണെങ്കിൽ ചെമ്മീൻ്റെ ചെറിയ പീസൊക്കെയാണ് കൊടുക്കാറ്. പെല്ലറ്റ് നമുക്ക് കൊടുക്കട്ടോ, പക്ഷേ പൊതുവേ നമ്മൾ കൊടുക്കാറില്ല, അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഈ ലാർവലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബേബി സൈസ് നമുക്ക് ഒന്ന് റേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് ഫീഡിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്തതാണ് ഇവരെ ബ്രീഡിങ്ങിൻ്റെ കാര്യം. അപ്പോൾ ആദ്യം തന്നെ ബ്രീഡിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് പറയാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഒരു ഹോൾസെയിൽ ഷോപ്പിലാണെങ്കിൽ അറൗണ്ട് നമ്മളൊരു ടാങ്ക് കപ്പാസിറ്റി നോക്കുക. അപ്പോൾ നമുക്കൊരു 1 ഫീറ്റിൻ്റെ അല്ലെങ്കിൽ 2 ഫീറ്റിൻ്റെ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്തേക്കാണെങ്കിൽ നമ്മളൊരു 5 പെയർ അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് ഒരു 10 പീസ് ഈ ഒരു പോളാർ ബ്ലൂ പാരറ്റിനെ വാങ്ങുക സ്റ്റാർട്ടേഴ്സ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞിട്ട് അവരൊരു ബേബി സൈസിലോ അല്ലെങ്കിൽ സെമി അഡൽ സൈസിലൊക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ള. ഓവറായിട്ട് ബിഗ് സൈസിലുള്ളവരും എടുക്കരുത്. മാക്സിമം ഒരു സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ച് ഒക്കെ വരെ സൈസ് വരും. അപ്പോൾ ഒരു 1.5 സൈസൊക്കെ ഉള്ള ചെറുതിനെ വാങ്ങുക, എന്നിട്ട് ഇതേപോലെ ഫീഡ് കൊടുത്ത് കണ്ടീഷൻ ചെയ്യുക. പിന്നെ ഇവരെ ഒരു ടാങ്കിൻ്റെ അകത്താണെങ്കിൽ ഒരുപാട് ഹൈഡിങ് സ്പേസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ ഇതുപോലുള്ള PVC പൈപ്പിൻ്റെ പീസസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു അക്വേറിയത്തിൽ ഇവരൊക്കെ ഇറക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇവർ ശരിക്കും ഒരു 3-4 മാസം കൊണ്ട് തന്നെ പേർ തിരിഞ്ഞോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ അക്വേറിയത്തിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇവർ പേർ തിരിയുമ്പം ഈ ഒരു പൈപ്പിനുള്ളിലേക്ക് മേല് കയറി നിന്നിട്ട് വേറെ അവന് ചൂസ് ആയിട്ടുള്ള ഒരു ഫീമെയിലിനെ മാത്രമേ അലോ ചെയ്യൂ അതിനുള്ളിലേക്ക് കയറാൻ, എല്ലാത്തിനൊക്കെ അവർ ഒഴിവാക്കും. അപ്പം ഈ ഒരു ടൈമിൽ ഇവരെ ബോഡി പ്രിൻസ് ഇപ്പം ഇങ്ങനെ കാണുന്നില്ലേ, നല്ല ബ്രൈറ്റ് അല്ലേ ആദ്യത്തെ ആ ഒരു വീഡിയോനെക്കാട്ടിലും. അപ്പോൾ ഇത് ബ്രീഡിംഗ് പെയർ ഇവർ അത്യാവശ്യം ആ ഒരു ബ്രീഡിങ്ങിൻ്റെ ടെൻഡൻസിലേക്ക് വന്നുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ബ്രൈറ്റ് ഒരു ഷെയ്ഡിൽ നിൽക്കും. അപ്പോൾ ഇവർ ഈ ഒരു പെയർ മാത്രമായിരിക്കും ഈ ഒരു പൈപ്പിനകത്ത് ഉണ്ടാവുക. വേറെ ഒരു മീനുകളെ അവരുടെ കൂട്ടത്തിലുള്ളതിനെ അതിനകത്തേക്ക് അടുപ്പിക്കില്ല, അവരിങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ കൊത്തി പായിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഓരോ പെയർസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു പെയറിനെ കണ്ടാലും മെല്ലെ മാറ്റിയിട്ട് വേറെ വെള്ളത്തിലേക്ക് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സിംഗിൾ പെയർസിനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ എഗ്ഗ് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ നമ്മളിവിടെ ചെയ്തത് 1x1 എന്നുള്ള ടാങ്കിൻ്റെ അകത്ത് ഒരു പെയറിനെ ഒരു ചെറിയൊരു PVC പൈപ്പ് ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അവർ ആ പൈപ്പിൻ്റെ അകത്താണ് എഗ്ഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും എഗ്ഗ്. ഇവർ നല്ല രീതിയിൽ തന്നെ മക്കളെ നോക്കുന്ന അല്ലെങ്കിൽ എഗ്ഗിനൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മീനുകളാണ്. അപ്പോൾ അത്രയും രീതിയിൽ ഇവർ കെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ സ്റ്റാർട്ടർക്ക് ഒരിക്കലും എഗ്ഗിന് ലോസ് വരില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അങ്ങനെ പാരൻസിനെ വെച്ചിട്ട് തന്നെ വിരിയിപ്പിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ പൈപ്പ് മാത്രം എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ നമുക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ നമുക്ക് ഹാച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 5 ദിവസമായിട്ടുള്ളൊരു ഗ്രോത്ത് ആണ്. അപ്പോൾ ഇതിനകത്ത് ഹാച്ചായ എഗ്ഗിന് ഒരു ടെയിൽ ഉണ്ടാവും, ഒരു ചെറിയൊരു ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഹാച്ച് ആവാത്ത എഗ്ഗാണ് നിങ്ങളെ കാണുന്ന ആ ഒരു വൈറ്റ് കളറിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവരൊരു ഗ്രോത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ ഇവർ ഫ്രീസും ചെയ്യും. അപ്പോൾ നമുക്ക് ബ്രൈൻ സ്ട്രംബ് അല്ലെ RTM-നെ നമുക്ക് വിരിയിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് മൊയിനെ ഫീഡ് ചെയ്യുക, അങ്ങനെ ഈലാർവിനെ ഫീഡ് ചെയ്യുക, അങ്ങനെ നമുക്ക് സാവധാനം റേസ് ചെയ്തെടുക്കുക. പെട്ടെന്നായിരിക്കും ഇവരെ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഒരു സ്റ്റാർട്ടർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിക്ലിഡ് വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓസ്കാറിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓസ്കാറിൻ്റെ ഒരു ബ്രീഡിങ്ങൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, എന്നാൽ മാത്രമേ നമുക്കൊരു 100% സക്സസ്സിൽ എത്തുള്ളൂ. അപ്പം അതിലും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റാക്കട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ടേഴ്സിന് പറ്റിയ നല്ല അടിപൊളി മീൻ തന്നെയാണ് ഈ ഒരു പോളർ ബ്ലൂ പാരറ്റ്, അതുപോലെ തന്നെ പോളർ വൈറ്റ് പാരറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മീൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ പിന്നീട് ദിവസം കാണാൻ മതിയായിരിക്കും. ബൈ.